ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മീസ് കുക്കിംഗ് ഇന്ന് നമ്മൾ ഒരു പേസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ കുക്കിംഗ് ഒന്നുമില്ല ആകെയുള്ള കുക്കിംഗ് എന്ന് പറയുന്നത് ഈ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന പണിയേ ഉള്ളൂ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഒരു കപ്പ് പഞ്ചസാര എടുക്കുക അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിക്കുക നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് ആറാനായിട്ട് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ബ്രെഡ് സ്ലൈസസ് എടുക്കാം ഞാൻ പതിനാറ് സ്ലൈസസ് ഓഫ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇനി എല്ലാ ബ്രെഡിൻ്റെയും ഇങ്ങനെ സൈഡ് കട്ട് ചെയ്ത് മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം വേണം ആ അപ്പോൾ ഞാനിവിടെ ഒരു വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് നിങ്ങൾ ഏതെങ്കിലും ബ്രാൻഡ് എടുക്കൂ നമ്മൾ ഒന്നിനെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഒരു ബ്രാൻഡിൻ്റെ വിപ്പിംഗ് ക്രീം എടുക്കാം ഇനി അതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഐസിംഗ് ഷുഗർ ആണ് അത് ഞാനിവിടെ മുക്കാൽ കപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമിന് മുക്കാൽ കപ്പ് ഐസിംഗ് ആണ് എടുത്തിട്ടുള്ളത് ഇനി ഐസിംഗ് ഷുഗർ നമ്മൾ പാക്കറ്റ് വാങ്ങാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടി വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു ടെക്നിക്കുണ്ട് അതായത് പഞ്ചസാര നമ്മൾ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക നന്നായിട്ട് പൊടിയണം ഒരു ഫൈനൈറ്റ് ഉള്ള പൗഡർ ആണ് ഐസിംഗ് ഷുഗർ ന് ആവശ്യായിട്ടുള്ളത് നമ്മൾ ഈ ഐസിംഗ് ഷുഗർ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം എല്ലാം കൂടി ഒരുമിച്ചിടാൻ ശ്രമിക്കരുത് ഇത് ബൈംഗരായിട്ട് പൊടി തെറിക്കും അതുകൊണ്ട് നിങ്ങൾ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനി ഈ ബീറ്റിംഗിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നിങ്ങൾ ഒരു സ്പാറ്റുല അല്ലെങ്കിൽ ഒരു നൈഫ് എടുത്തിട്ട് ഈ കുറച്ച് ക്രീം അതിലേക്ക് എടുത്തിട്ട് അതൊന്ന് തിരിച്ച് വെച്ച് നോക്കുക അപ്പോൾ അത് താഴേക്ക് വീഴുന്ന ഒരു രീതിയാണെങ്കിൽ വീണ്ടും നമ്മൾ ബീറ്റ് ചെയ്യേണ്ടി വരും താഴേക്ക് വീഴുന്നില്ലെങ്കിൽ അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു കുറച്ച് വളരെ കുറച്ച് മതി ഒരു ത്രീ ടു ഫോർ ഡ്രോപ്സോ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ സ്പൂൺ സ്പൂണുണ്ടല്ലോ കാൽ ടീസ്പൂണിൻ്റെ അളവിൽ ഒരു വാനില എസൻസ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇത് വേണമെന്നൊന്നുമില്ല ഈ വിപ്പിംഗ് ക്രീമിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ആ ഒരു ടേസ്റ്റിലങ്ങ് കഴിക്കാവുന്നതേ ഉള്ളൂ ഇനി അതല്ല വേറെ ഏതെങ്കിലും ടേസ്റ്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബട്ടർ സ്കോച്ച് എസെൻസോ മറ്റേതെങ്കിലും തരത്തിലുള്ള എസെൻസ് ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ക്രീമിനെ ഒന്ന് മാറ്റിയെടുക്കാം ഇനി ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുത്താലും മതി അപ്പോൾ നമുക്കതിനെ ചോക്ലേറ്റ് ക്രീമാക്കി മാറ്റിയെടുക്കാൻ പറ്റും ഇപ്പോൾ എൻ്റെ അടുത്ത് സ്ക്രാപ്പർ ഒന്നുമില്ല ഇല്ല അതുകൊണ്ട് ഞാനിത് ഒരു പഴയ എ ടി എം കാർഡിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ സ്ക്രാപ്പർ ഇല്ല അല്ലെങ്കിൽ ബീറ്റർ ഇല്ല എന്നൊന്നും കരുതി വിഷമിക്കേണ്ട എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ക്രീം ബീറ്റ് ചെയ്തെടുക്കുക ഇനി അതിനുശേഷം നമ്മൾ ഈ കേക്കിൻ്റെ ബേസ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ഇത് പേസ്ട്രി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ സെൻറ്ററിൽ നമ്മൾ ഈ എന്താ പറയുക നമ്മൾ ഐസിങ് വെച്ച് കൊടുത്ത് കൊടുത്താണ് നമ്മൾ പോകേണ്ടത് അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ഇതിനെ ഷുഗർ സിറപ്പ് സിറപ്പൊഴിച്ചിട്ടൊന്ന് സോഫ്റ്റിൻ ചെയ്യുകയാണ് അപ്പോൾ നമ്മളത് കേക്കിലും ചെയ്യാറുള്ളതാണ് ഇപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്യുമ്പോഴാണേലും നമ്മൾ സോഫ്റ്റിൻ ചെയ്താണ് പോകുന്നത് ഏത് സ്പഞ്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടും അതിനെ സ്പോ നമ്മളെന്ത് ചെയ്യും ആദ്യം തന്നെ ഒന്ന് ഇതുപോലെ സോഫ്റ്റൻ ചെയ്യും അതിന് ശേഷമാണ് നമ്മൾ അതിനകത്ത് ഐസിങ് കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് അതേ പ്രൊസീജിയറ് തന്നെയാണ് ഇവിടെയും വ്യത്യാസം ഒന്നുമില്ല പിന്നെ ഇത് ബ്രെഡ് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ നമ്മൾ ഈ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കേണ്ടി വരും പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇതിനകത്ത് ലെയറുകൾ ചെയ്യാനും വെക്കാനും കാരണം ഇത് നാല് ലെയറായിട്ടുള്ള ആയതുകൊണ്ട് വെക്കുന്ന സമയത്ത് ഇളകിപ്പാടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ വേറെ പണിയൊന്നുമില്ല കുഞ്ഞു കുട്ടികൾക്ക് പോലും ഒരു കേക്കാണ് കേക്ക് എന്നല്ല പേസ്ട്രി എന്ന് നമുക്ക് പറയാം ഞാനിപ്പോൾ ഒരു നോർമൽ സൈസ് പേസ്ട്രിയാണ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് പതിനാറ് സ്ലൈസ് ബ്രെഡ് എടുക്കുന്നത് വലിയൊരു സൈസ് പേസ്ട്രിയാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് കുറച്ചുകൂടെ ബ്രെഡ് സ്ലൈസസ് എടുക്കുക ഒപ്പം എല്ലാത്തിൻ്റെയും അളവ് കൂട്ടിയെടുക്കുക അപ്പം നിങ്ങൾ എടുക്കുന്ന അളവനുസരിച്ച് തന്നെ ഈ പറയുന്ന വിപ്പിംഗ് ക്രീമിൻ്റെയും അതുപോലെ തന്നെ ഷുഗർ സിപ്പിൻ്റെയും ഒക്കെ അളവ് കൂട്ടിയെടുക്കുക അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു ലെവലിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഓരോ ബ്രെഡ് സ്ലൈസസും വെച്ചിട്ട് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്ത് ഐസിംഗ് ടോപ്പിംഗ് കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പേസ്റ്റ് റെഡിയായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഈ വീഡിയോസ് പുതിയ പുതിയ വീഡിയോസൊക്കെ നമ്മൾ ഇടുമ്പോഴാണ് അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ എന്നെ അഭിപ്രായം കൂടെ അറിയിക്കണം എന്താണ് ഇതിൻ്റെ പ്രോബ്ലം എന്ന് എന്നറിഞ്ഞാലല്ലേ എനിക്കത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക നമുക്കിങ്ങനെ ഡിസൈൻ ഒന്നും വേണ്ട ഫ്ലാറ്റായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഡേ ഞാൻ ഈ കാണിക്കുന്നത് പോലെ കാടിൻ്റെ മറ്റേ ഭാഗം കൊണ്ടൊന്ന് നന്നായിട്ട് ഫ്ലാറ്റായിട്ട് എടുത്താൽ മതി ആ ഡിസൈനുള്ള ഭാഗം ഉപയോഗിക്കേണ്ട ഇങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് ഈ കേക്ക് ചെയ്തെടുക്കാം ഞാൻ ബാക്കി വന്ന ക്രീമിലേക്ക് ഒരല്പം കളറ് ബ്ലൂ കളറൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഞാനിവിടെ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണ് ഇപ്പോൾ നമുക്കങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല ഈ ഫ്ലാറ്റായിട്ട് നമ്മൾ ചെയ്തെടുത്തല്ലോ ആ കേക്ക് നമ്മൾ രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഫ്രീസറിലൊന്നും വെക്കരുത് ഫ്രിഡ്ജിൽ വെക്കുക അതിന് ശേഷം രണ്ട് മണിക്കൂറിന് ശേഷം നമ്മളത് എടുത്തിട്ട് കട്ട് ചെയ്യുക നമ്മൾ ഷുഗർ സിറപ്പ് സോഫ്റ്റൻ ചെയ്യുന്ന അനുസരിച്ചാണ് ഈ കേക്കിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ഒന്നുകൂടി എടുത്ത് പറയുകയാണ് അപ്പോൾ ഇതുപോലെ കേക്ക് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്തേക്കുക